തിരുവനന്തപുരം ലോ കോളേജിൽ SFI KSU സംഘർഷം. രണ്ട് KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ സംഘർഷത്തിന് എന്താണ് ഇപ്പോൾ ആധാരം? വിശദാംശങ്ങൾ. ആതിര, ഇന്ന് ഉച്ചയോടുകൂടിയാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായി തന്നെ മർദ്ദിക്കുന്നുണ്ട്. യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ അല്ലെങ്കിൽ SFI പ്രകോപനപരമായിട്ട് KSU പ്രവർത്തകരോട് സംസാരിക്കുകയും യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സം പറയുകയും ചെയ്തു. ഇത് ചോദിക്കാൻ ചെന്ന KSU പ്രവർത്തകരെ മർദ്ദിച്ച് SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് KSU ഭാഗത്തു നിന്നുള്ള ആരോപണം. അത് പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് വിദ്യാഭ്യാസ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും SFI പ്രവർത്തകർക്ക് നേരെ KSU പ്രവർത്തകർ ആക്രമണം കാട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഇത്തരത്തിൽ ഇന്ന് ഈ തമ്മിൽ തല്ലാൻ കാരണമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഇരുവരുടെ ഭാഗത്തു നിന്നും വിശദീകരണം നൽകി ഇരുവരുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ പ്രദേശത്ത് ഈ സംഘർഷം ഒഴിവാക്കാനുമായി കൂടുതൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോ കോളേജിൽ ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഇരു കൂട്ടരും ചേരി ചേർന്ന് തമ്മിൽ തല്ലുകയായിരുന്നു. കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും ലോ കോളേജിൽ കുറെ സമീപകാലങ്ങൾക്ക് ശേഷം ഈ കാലഘട്ടത്താണ് ഇത്തരത്തിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കൂടുതൽ പരിക്കേറ്റ കുറച്ച് പ്രവർത്തകരെ SFI പ്രവർത്തകരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു കൂട്ടർക്കും കാര്യമായി പരിക്കേറ്റുള്ള രാഷ്ട്രീയ തർക്കം തന്നെയാണെന്ന് പ്രാഥമിക ദൃഷ്ടി മനസ്സിലായിട്ടുണ്ട്. രണ്ടുപേരും ഇരുവരുടെ രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി ചേർന്ന് തമ്മിൽ തല്ലിയെന്നാണ് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര, നിലവിൽ ഈ പോലീസ് ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണോ? ഇനി ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടോ? ടിൻഡു, നിലവിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനും അത്തരത്തിലുള്ള അക്രമ സാധ്യത ഉണ്ടാകാതിരിക്കാനും പ്രദേശത്ത് കൂടുതൽ ലോക്കലേക്ക് കൂടുതൽ പോലീസിനെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അക്രമ സ്വഭാവമുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ലോ കോളേജിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ചേരുന്നുണ്ട് ഇരു കൂട്ടരും തമ്മിൽ. പ്രദേശത്ത് കൂടുതൽ പോലീസിനെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം നടന്നിട്ടുള്ളത്. ഇരു വിഭാഗക്കാരും KSU പ്രവർത്തകരും അതുപോലെ SFI പ്രവർത്തകരും ചേരി ചേർന്ന് തമ്മിൽ തല്ലുകയായിരുന്നു. രണ്ടു കൂട്ടർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു കൂട്ടരും യൂണിറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ അടിയിൽ കലാശിച്ച അല്ലെങ്കിൽ അക്രമത്തിൽ കലാശിച്ചതെന്ന് പറയാൻ സാധിക്കും. ശരി, തിരുവനന്തപുരം ലോ കോളേജിലാണ് SFI KSU നേതൃത്വത്തിൽ സംഘർഷം നടക്കുന്നത്. രണ്ട് KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. സ്ഥലത്ത് പോലീസ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.